പ്രിയമുള്ളവരെ, 2020 നവംബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന എൽ പി എസ് എ യു പി എസ് എ പി എസ് സി പരീക്ഷയിൽ ചോദിക്കാനിടയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലോക സന്തോഷ ദിനം എന്നാണ്? ഉത്തരം: March 20 ലോക സന്തോഷ ദിനം. ലോക സന്തോഷ സൂചിക 2020 പ്രകാരം സന്തോഷം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? ലോക സന്തോഷ സൂചിക 2020 പ്രകാരം സന്തോഷം ഏറ്റവും കൂടിയ രാജ്യം ഏതാണ്? ഉത്തരം: ഫിൻലാൻഡ്. രാജ്യസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഉത്തരം: ഹരിവംശ് നാരായണൻ സിംഗ്. ഹരിവംശ് നാരായൺ സിംഗ്. ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ട് ഏതാണ്? ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ട് ഏതാണ്? ഉത്തരം: സോഫിയയാണ് ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ട്. സൗദി അറേബ്യയിലാണ് സോഫിയ എന്ന റോബോട്ടിന് പൗരത്വം ലഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഹ്യൂമനോയിഡ് റോബോട്ടിനെ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഹ്യൂമനോയിഡ് റോബോട്ടിനെ അവതരിപ്പിച്ച സംസ്ഥാനം, ഉത്തരം: കേരളം ആണ് ഹ്യൂമനോയിഡ് റോബോട്ടിനെ അവതരിപ്പിച്ച സംസ്ഥാനം. ആ റോബോട്ടിന്റെ പേര് KP ബോട്ട് എന്നായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് റോബോട്ട്, ഉത്തരം: ലക്ഷ്മി. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള പാലം ഏതാണ്? ഉത്തരം: ഭൂപൻ ഹസാരിക പാലം. ഭൂപൻ ഹസാരിക പാലം എവിടെയാണ്? ഉത്തരം: അസമിലെ ലോഹിത് നദിയിലാണ് ഭൂപൻ ഹസാരിക പാലം സ്ഥിതി ചെയ്യുന്നത്. 9.15 കിലോമീറ്റർ നീളമാണ് ഭൂപൻ ഹസാരിക പാലത്തിന് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള കടൽപ്പാലം ഏത് രാജ്യത്താണ്? ലോകത്തിലെ ഏറ്റവും നീളമുള്ള കടൽപ്പാലം ഏത് രാജ്യത്താണ്? ഉത്തരം: ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള കടൽപ്പാലം സ്ഥിതി ചെയ്യുന്നത്. പുതിയ 100 രൂപ നോട്ടിന്റെ പിന്നിലെ ചിത്രമായ റാണി കി വാവ് ഏത് സംസ്ഥാനത്താണ്? പുതിയ 100 രൂപ നോട്ടിന്റെ പിന്നിലെ ചിത്രമായ റാണി കി വാവ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം: ഗുജറാത്തിലാണ് റാണി കി വാവ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം: ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ. 2022 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISRO പദ്ധതിയുടെ പേര് എന്താണ്? 2022 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISRO പദ്ധതി, ഉത്തരം: ഗഗൻയാൻ ആണ് 2022 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ പദ്ധതി. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഉത്തരം: K. ശിവൻ. ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? ഗഗൻയാന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം: GSLV MK 3. ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2019 ഏത് വാക്കിനെയാണ് വേൾഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത്? ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2019 ഏത് വാക്കിനെയാണ് വേൾഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത്? ഉത്തരം: ക്ലൈമറ്റ് എമർജൻസി എന്ന വാക്കിനെയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി 2019 വേൾഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത്. സന്തോഷ സൂചിക 2020 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? സന്തോഷ സൂചിക 2020 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം: 144. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സർദാർ പട്ടേൽ പ്രതിമയുടെ ശില്പി ആരാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സർദാർ പട്ടേൽ പ്രതിമയുടെ ശില്പി ആരാണ്? ഉത്തരം: രാം വി സുധർ. ആണ് പട്ടേൽ പ്രതിമയുടെ ശില്പി. ഗുജറാത്തിലെ നർമ്മദ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സർദാർ പട്ടേൽ പ്രതിമയുടെ ഉയരം എത്രയാണ്? ഗുജറാത്തിലെ നർമ്മദ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സർദാർ പട്ടേൽ പ്രതിമയുടെ ഉയരം എത്രയാണ്? ഉത്തരം: 182 മീറ്റർ.
ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമായ ജിസാറ്റ് 11 ഭാരം എത്രയാണ്? ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമായ ജിസാറ്റ് 11 ഭാരം എത്രയാണ്? ഉത്തരം 5854 കിലോഗ്രാം. 5854 കിലോഗ്രാം. ഡിഫൻസ് സൈബർ ഏജൻസിയുടെ ആദ്യ കമാൻഡർ ആരാണ്? ഡിഫൻസ് സൈബർ ഏജൻസിയുടെ ആദ്യ കമാൻഡർ. ഉത്തരം മോഹിത് ഗുപ്ത. 2018 സെപ്റ്റംബർ 28 സ്ഥാപിതമായ ഡിഫൻസ് സൈബർ ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? 2018 സെപ്റ്റംബർ 28 സ്ഥാപിതമായ ഡിഫൻസ് സൈബർ ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഡൽഹി. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഏതാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജടായു ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജടായുവിന്റെ ശില്പി ആരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജടായുവിന്റെ ശില്പി ആരാണ്? ഉത്തരം രാജീവ് അഞ്ചൽ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായി രൂപവൽക്കരിച്ച ഏജൻസി ഏതാണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായി രൂപവൽക്കരിച്ച ഏജൻസി ഏതാണ്? ഉത്തരം ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ ആസ്ഥാനം ബംഗളൂരുവിലാണ്. അതിന്റെ ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ.